എന്റെ ഞാൻ ഈ പറയുന്ന എന്റെ കേസിൽ പ്രതി 100% നിരപരാധിയാണ്. അവനെ ഈ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ടതാണ്. ഞാനിത് ഈ കഥ ഇവിടെ പറയാൻ കാരണം എന്താണെങ്കിൽ, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളുടെ നാട്ടില് പോക്സോ കേസുകൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പല പോക്സോ കേസുകളിലും നിരപരാധിയായ ആളുകൾ പ്രതി ചേർക്കപ്പെടുകയും ആ പിന്നീട് അത് അന്വേഷണത്തിലോ അല്ലെങ്കിൽ പിന്നീട് കേസ് വിസ്താരത്തിലോ കോടതിയിലോ ഒക്കെ നിരപരാധിയാണെന്ന് തെളിയിക്കുകയും ആ തെളിയിച്ചതിന് ശേഷം അവർ രക്ഷപ്പെടുകയും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ കേസിൽ അതുപോലെ തന്നെ നിരപരാധിയായ ഒരു പയ്യൻ 2013 നടന്ന ഒരു കേസില് 2022 വരെ ഏകദേശം ഈ 12 വർഷത്തോളം ഈ കേസുമായിട്ട് ഈ കേസിന്റെ പിന്നാലെ നടക്കുകയാണ്. സമൂഹത്തിന്റെ മുമ്പില്, കുടുംബത്തിന്റെ മുമ്പില്, സുഹൃത്തുക്കളുടെ മുമ്പില്, നാട്ടുകാരുടെ മുമ്പില് ഇവൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്. പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. ഒരു പോക്സോ കേസിൽ പ്രതിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള നിരപരാധികളായ ആളുകൾ അനുഭവിക്കുന്ന മാനസികമായ വ്യഥ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തകർച്ച, ഞാനത് നേരിട്ട് കണ്ടതാണ്. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. സാധാരണ എൻ്റെ ഓഫീസിലെ സ്റ്റാഫെല്ലാം 7 മണിയാകുമ്പോഴാണ് പോവുക. ഞാനും ഇവിടുത്തെ സീനിയർ ക്ലർക്ക് ജെയ്സനും മാത്രമാണ് ഒരു കുറച്ച് വൈകി പിറ്റേ ദിവസത്തെ ഫയലുകളെല്ലാം നോക്കി ക്ലിയർ ആയതിനു ശേഷം പോകുന്നതാണ്. അന്ന് എല്ലാവരും കുറച്ച് നേരത്തെ പോയി, കാരണം നല്ല മഴയായിരുന്നു. ഇടിവെട്ടും മഴയും എല്ലാം ഉള്ള ദിവസമാണ്. ഒരു പെട്ടെന്ന് ഞാനിങ്ങനെ അന്നത്തെ ഫയലുകൾ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് മഴയത്ത് നനഞ്ഞു കുളിച്ചു ഓഫീസിലേക്ക് പെട്ടെന്ന് കയറി വന്നു. കരഞ്ഞ് എൻ്റെ ക്ലർക്കിനെ അന്വേഷിച്ചിട്ടാണ് വരുന്നത്. ആള് വന്ന അപ്പോഴേക്കും അവർ തമ്മിൽ പരിചയമുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിറ്റേ ദിവസത്തെ ഫയലുകൾ നോക്കി വേഗം വീട്ടിൽ പോകാനുള്ള തിരക്കിൽ ഞാൻ അവരെന്താ പറഞ്ഞതെന്ന് ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ പെട്ടെന്ന് അവര് എൻ്റെ ചേംബറിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. ഏത് സ്റ്റേഷനിലേക്കാണ് എവിടെയാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഈ സ്റ്റേഷനിൽ പോയി നോക്കി, അപ്പം അവിടെ ഇല്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ എവിടെയാണ് എന്താണെന്ന് അറിയില്ല, ഒന്ന് അന്വേഷിക്കണം. എന്താ കാര്യം എന്ന് പോലും ആ ഉമ്മയ്ക്ക് അറിയില്ല. ഞാൻ ഉടനെ വെസ്റ്റ് സ്റ്റേഷനിലേക്ക്, തൃശ്ശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു പയ്യനെ വെസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ലില്ല, ഇവിടെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സാറേ ഞങ്ങൾ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ നിങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു 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 പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള രീതി ഞാൻ തിരിച്ചു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പറയാം, ഒരു 10 മിനിറ്റിനുള്ളിൽ സാറിനെ തിരിച്ചു വിളിക്കാം. ഞങ്ങൾ 10 മിനിറ്റ് കഴിയുന്ന 10 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അവർ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ ചെയ്തത് ശരിയാണ്, ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനും കറക്റ്റാണ്. അത് പേരാമംഗലം CA ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പേരാമംഗലം വിയൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിനെ സംബന്ധിച്ച് ആണ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സാർ അവിടെ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ സാറിന് അറിയാമെന്നാണ്. അപ്പം ഞാൻ ഉടനെ പേരാമംഗലം CA എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെ പെട്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിസാം ഒരു ഗാർഡിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച വലിയ പൊളിറ്റിക്കൽ പ്രഷറും വലിയ പ്രഷറുകൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കേസ് ശിക്ഷിച്ച് ഇപ്പം ജയിലിലാക്കുന്ന തരത്തിൽ അത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ വിദഗ്ധനായ നല്ല കഴിവുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പരാമംഗലത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്, വളരെ സൗഹൃദമുള്ള ഒരാളാണ്. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, വക്കീലേ ഞങ്ങളിങ്ങനെ ആളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉമ്മ ഇത് അപ്പം ഞാനിത് ഉമ്മോട് പറഞ്ഞപ്പോൾ ഉമ്മ കരഞ്ഞ് പറഞ്ഞു, ഇല്ല എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല, അവൻ ഇതുവരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നിലും പ്രതിയല്ല, എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, ഇവനാണെങ്കിൽ വാപ്പയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ജീവിക്കുന്ന ഒരു പയ്യനല്ല അവൻ, അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവന് 21 വയസ്സേ ഉള്ളൂ.
അപ്പൊ ഞാൻ ഇതെല്ലാം സിഐയുടെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഉമ്മ പറയണേ. അപ്പൊ പറഞ്ഞു, അതല്ല വക്കീലെ, ഈ പെൺകുട്ടി ഈ പയ്യനാണെന്നാണ് പറയണത്. മാത്രമല്ല, സാഹചര്യ തെളിവുകളെല്ലാം ഈ പയ്യനെതിരുമാണ്. അതുകൊണ്ട് പ്രതി ഇവൻ തന്നെയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. അപ്പോ എനിക്കും അറിയാം, അദ്ദേഹം അങ്ങനെ ഒരു സാധാരണ ഒരാളെ ഓടിപ്പോയി അറസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താതെ ആരെങ്കിലും പറയണത് കേട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം വളരെ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സ്വാധീനങ്ങളിലൊന്നും വഴങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കാം, പോലീസ് ഇപ്പൊ കുട്ടികളല്ലേ, അങ്ങോട്ട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഞാൻ ഉമ്മയെ ആശ്വസിപ്പിച്ചു, സാരില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് എൻ്റെ ക്ലർക്കിനോട് പറഞ്ഞു, നാളെ തന്നെ അതിൻ്റെ കോപ്പികൾ എടുക്കണം. അപ്പൊ ഇപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനത്തെ പോക്സോ കേസുകളിലോ ഇതിലൊന്നും കേസുകളിൽ നമുക്ക് കോപ്പിയൊന്നും കിട്ടില്ല. അന്നത്തെ ആ സമയത്ത് അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ കോപ്പി എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ സംഭവത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ്, തൃശ്ശൂരിലെ തന്നെ പെട്ടെന്ന് എല്ലാവരുടെ ഉള്ളിലും ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം ഒരു പത്രവാർത്ത വന്നിരുന്നു. തൃശ്ശൂരിലെ പ്രശസ്തമായൊരു സ്കൂള്, വളരെ നല്ല പേരെടുത്ത ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടി, ഇതിനെ ആ സ്കൂളില് 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കമ്പ്യൂട്ടർ അധ്യാപകർ രണ്ടുപേര് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിച്ച് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയും പ്രസവിക്കുകയും ചെയ്തൊരു സംഭവമുണ്ട്. ആ സംഭവ കേസിലാണ് ഈ പയ്യനെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും FIR ഇട്ട FI സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോ എന്നോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് അതിലൊരു അസ്വാഭാവികത തോന്നി, അതൊരു ശരിയല്ലല്ലോ. ഞാൻ ഉടനെ പിറ്റേ ദിവസം തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്തു. ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയിലാണ് ആദ്യം ഈ കേസ് വരണത്. ജില്ലാ കോടതിയിൽ നമ്മളിത് കൃത്യമായിട്ട് തന്നെ അന്നാണെങ്കിൽ നന്നായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ജില്ലാ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇതിങ്ങനെ വിശദമായിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെയാണ് FI സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് അധ്യാപകരെ പോലീസ് അന്വേഷിച്ചത്, പക്ഷേ ഇതൊന്നിലും ഒരു ബന്ധമില്ലാത്ത ഒരു പയ്യനെ ആണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതില് അസ്വാഭാവികത ഉണ്ട്, എനിക്ക് ജാമ്യം തരണം, ഈ പയ്യൻ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കോടതിയിൽ അറിയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഈ പയ്യനെ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ ഇത് ഈ കേസിനെ സംബന്ധിച്ച് നമുക്ക് അന്വേഷിക്കണമല്ലോ. കാരണം രണ്ട് കഥകള്, ആ പെൺകുട്ടി ആദ്യം പറഞ്ഞ കഥയും ഈ നമ്മളുടെ ഈ പയ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ ഈ പയ്യനെ എങ്ങനെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ സംഭവം നടക്കുന്നതിന്, ഈ പെൺകുട്ടി പറഞ്ഞ ആ സംഭവം നടക്കുന്ന ആ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പയ്യനാണ്. അപ്പൊ ഞാൻ ഈ പയ്യന്റെ അടുത്ത് ചോദിച്ചു, നീ പരിചയമില്ല അല്ലെങ്കിൽ അടുപ്പമില്ല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് നിരന്തരമായിട്ട് ആ സമയത്തും അല്ലാത്ത സമയത്തും രാത്രിയും പകലും ഒക്കെ നീ ഇങ്ങനെ ഫോൺ ചെയ്യുകയും കുറെ നേരം സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പൊ ഇവൻ പറഞ്ഞു, സാറേ ആ സമയത്ത് ഈ കുട്ടിയുടെ സുഹൃത്തിനെ, ഈ നമ്മുടെ പെൺകുട്ടിയുടെ സുഹൃത്തുമായിട്ട് നമ്മളുടെ ഈ പയ്യൻ വളരെ അടുപ്പമായിരുന്നു, അവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ അവര് തമ്മിൽ തെറ്റി. അവര് തമ്മിൽ തെറ്റാനുണ്ടായ കാരണം എന്താണെങ്കിൽ, നമ്മളുടെ ഈ പെൺകുട്ടിയുടെ കാമുകൻ ഒരു പയ്യനുണ്ട്, പേരുകൾ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പേരുകളൊന്നും പറയാത്തത്. ആ പയ്യനുമായിട്ട് ഈ നമ്മളുടെ കേസിലെ പ്രതിയായിട്ടുള്ള പയ്യന്റെ കാമുകി ആയിട്ടുള്ള പെൺകുട്ടിയായിട്ട് അടുപ്പം വരികയും ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തു. ആ ക്ലാഷിനെ സംബന്ധിച്ചാണ് ഇവർ തമ്മിൽ ഈ ഫോണിൽ നിരന്തരം ഫോൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, സാറേ ഈ പെൺകുട്ടിയെ മാത്രമല്ല ഇവളുടെ ഈ കൂട്ടുകാരിയായിട്ടുള്ള ഈ പയ്യന്റെ സുഹൃത്തുമായിട്ടും ഈ സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് പരിശോധിച്ചപ്പോ ശരിയാണ്, രണ്ട് പെൺകുട്ടികളുടെ അടുത്തും ഇവൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആ പയ്യന്റെ മറ്റേ പയ്യന്റെ ഫോണിലേക്കും ആ സമയങ്ങളിൽ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായതിൽ എന്തോ എന്റെ കക്ഷി പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം. ഈ നിരപരാധിയായിട്ടുള്ള ഒരു പയ്യൻ ഈ കേസിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയുടെ
മൊഴി പ്രകാരം. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ പയ്യനെതിരെ മൊഴി കൊടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പൊ സ്റ്റിൽ നൗ ഞാൻ ഈ സമയത്ത് ഇത് പറയുന്ന സമയത്ത് പോലും എനിക്കറിയില്ല എന്തിനാണ് ഈ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. പോലീസിന്റെ കേസ് എന്താണ് എന്ന് ഞാൻ പറയാം. പോലീസ് പറയുന്നത് ഒരു സുപ്രഭാതത്തില് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ അമ്മ അത്യാസൻ എന്ന നിലയിൽ തിരുവനന്തപുരം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഇദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പിതാവും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ വയറുവേദന ഉണ്ടാവുന്നു. ആ വയറുവേദനയുടെ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മനസ്സിലാകുന്നു വയറുവേദന കൂടുതലാണ് എന്ന് നോക്കണം. അപ്പോൾ ഡോക്ടേഴ്സിന് അവിടെ ചെന്ന് ഇപ്പൊ മനസ്സിലായി ഈ പെൺകുട്ടി പ്രസവിക്കാൻ പോവാണ് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ പെൺകുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പെൺകുഞ്ഞിനെ ജന്മം നൽകി സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർക്ക് മനസ്സിലായി പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന്. ഉടനെ ഡോക്ടർ പോലീസിനെ അറിയിക്കുന്നു. തിരുവനന്തപുരം പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ സംഭവം നടന്നത് വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഈ സ്കൂള് നിൽക്കുന്നത് വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അങ്ങനെയാണ് വിയൂർ പോലീസിലേക്ക് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിലാണ് ഈ ഫയൽ കിട്ടണത്. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അങ്ങനെ രണ്ട് അധ്യാപകരും ജീവിച്ചിരിപ്പില്ല. സ്കൂളിന്റെ ടെറസിലേക്ക് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി മൊഴി നൽകിയേക്കണേ. അതുപോലെ ഒരു രണ്ട് അധ്യാപകർ ആ സ്കൂളിൽ വന്നില്ല. അപ്പൊ മനസ്സിലായി ഈ പെൺകുട്ടി എന്നാണ് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പെൺകുട്ടിയോട് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അദ്ദേഹത്തിന് പിന്നീട് ഈ കേസെല്ലാം തീർന്നതിന് ശേഷം അദ്ദേഹത്തോട് അത് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ ഇതെല്ലാം അന്വേഷണത്തിൽ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ആദ്യം കൊടുത്ത മൊഴിയിൽ പറയുന്ന രണ്ട് വ്യക്തികൾ അങ്ങനെ രണ്ട് വ്യക്തികളെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയത് എങ്ങനെ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൊബൈലുകള് അവര് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മൊബൈലിൽ കൂടുതൽ സമയവും ഈ പയ്യനാണ് സംസാരിച്ചിട്ടുള്ളത്, നമ്മുടെ കക്ഷിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോ പോലീസ് സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയോട് ചോദിക്കും ഈ പയ്യൻ ആരാണ്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി പറയണത് ഇവനാണ് എന്നെ പ്രഗ്നന്റാക്കിയത്. എവിടെ വെച്ച് പ്രഗ്നന്റാക്കി? എന്റെ വീട്ടിൽ വെച്ച് പ്രഗ്നന്റാക്കി. അങ്ങനെ വീട്ടിലെ ഒരു കഥ പറയണു. ഞാൻ ഫോണിൽ വിളിച്ചു, ഫോൺ ഞാൻ പയ്യൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്ത് പേയിങ് ഗസ്റ്റ് ആയിട്ട് ആറ് ചേച്ചിമാർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ സമയത്ത് വെച്ച് അവിടെ വന്നിട്ടാണ് എന്നെ പീഡിപ്പിച്ചത് എന്നൊരു കഥ ആ പെൺകുട്ടി പറയുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ അന്വേഷിച്ചപ്പോൾ ആറ് പെൺകുട്ടികൾ അവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ടുണ്ട്, ഈ വീട്ടിൽ വന്നു. ഇതെല്ലാം ഇങ്ങനെ കൃത്യമായി പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന ഈ പുതിയ കഥ ശരിയാവുന്ന തരത്തിലുള്ള എല്ലാ സാഹചര്യ തെളിവുകളും അവിടെ നിന്ന് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പയ്യൻ നിരപരാധിയാണ് എന്നെനിക്ക് 100% ബോധ്യം വന്നതാണ്. സ്വാഭാവികമായിട്ടും ഇവനെ രക്ഷിച്ചെടുക്കേണ്ടത് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ കടമയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കും. എൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു കേസ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഞാൻ അതിൻ്റെ എല്ലാ സൂക്ഷ്മ തലങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ആ കേസിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യാം. അപ്പൊ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഈ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയിൽ ഈ കേസ് നിലവിലുള്ള സമയത്ത് തന്നെ ഞാൻ ഇതെല്ലാം പരിശോധിച്ചിരുന്നു. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടിക്ക് ജന്മം നൽകിയതിന്റെ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഈ പെൺകുട്ടിയെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അതായത് ആ പെൺകുട്ടിയുടെ പിതാവിന്റെ നിർബന്ധ പ്രകാരം ഡിസ്ചാർജ് ചെയ്യും. ഈ കുട്ടിയെ അന്ന് തിരുവനന്തപുരത്ത് നിലവിലുണ്ടായിരുന്ന ഒരു അമ്മ തൊട്ടിൽ എന്ന് പറഞ്ഞ സംവിധാനം അതിപ്പോഴും ഉണ്ട്. ആ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയി പെൺകുട്ടി ഉപേക്ഷിച്ചു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അവിടെ വാർത്ത വന്നു ഇങ്ങനെ അമ്മ തൊട്ടിലിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ചെറിയ കുഞ്ഞിനെ ലഭിച്ചിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ, ആരെങ്കിലും അതിൽ ഉണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞ പേപ്പറിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ കുട്ടിയെ ദത്ത് കൊടുക്കാനുള്ള
മറ്റ് സംവിധാനങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്ക് പിന്നീട് നീങ്ങാനുണ്ടായത്. അപ്പൊ നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കുട്ടിയുടെ ഡി എൻ എ പരിശോധനയ്ക്കായി, കാരണം ഇപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു മൊഴി നൽകി പിന്നീട് വേറൊരു മൊഴി നൽകി. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തണം. പക്ഷേ ഡി എൻ എ ടെസ്റ്റിന് അപേക്ഷിക്കാൻ ശ്രമിക്കണേക്കാൾ മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കഥ അന്വേഷിച്ചപ്പോൾ തന്നെ ഒരു ഏകദേശം 2 മാസത്തോളം, കാരണം പെൺകുട്ടി സത്യം പറയുന്നില്ല, ഒരു 2 മാസത്തോളം നീങ്ങിയിരുന്നു. അപ്പോൾ ആ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പയ്യൻ അറസ്റ്റ് ചെയ്യുമ്പോൾ 3 മാസം കഴിഞ്ഞു, ജാമ്യം കിട്ടി കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും ആ കുട്ടിയെ മറ്റൊരു മാതാപിതാക്കൾക്ക് ദത്തു കൊടുക്കാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ ദത്ത് നൽകാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പിന്നീട് ആ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല, മറ്റു കാര്യങ്ങൾ അങ്ങനെ പുറത്തേക്ക് വിടാനോ അല്ലെങ്കിൽ അതിനുള്ള നടപടികളോ പറ്റില്ല. ആ സാധിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്തൊരു കേസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കേസിൽ ഇതേപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ആ കുട്ടിയെ ദത്ത് കൊടുത്ത കുട്ടിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കഥ ഇതേ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതേ സെയിം ഇതുപോലെയാണ്. പക്ഷേ ഈ കേസിൽ അതിനൊന്നും സാധിച്ചില്ല, കാരണം നമ്മൾക്ക് ഈ കേസ് ഫേസ് ചെയ്ത് നമ്മൾ നിരപരാധിയാണെന്ന് തെളിയുന്നവരെ മറ്റ് നടപടികളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഈ പയ്യൻ എൻ്റെ വിചാരണ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ പോക്സോ കോടതിയിൽ വിചാരണ തുടങ്ങി സാക്ഷി വിസ്തരിക്കുന്നതിന് മുമ്പ് തന്നെ, പെൺകുട്ടിയെ വിസ്തരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, സാറേ ഈ കുട്ടി എൻ്റെ ആണെങ്കിൽ ആ കുട്ടീനെ എനിക്ക് വേണം, കാരണം അത് എൻ്റെ കുഞ്ഞാണല്ലോ, ഞാൻ നോക്കണമല്ലോ, പക്ഷേ അതെനിക്ക് സത്യം അറിയണം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം ഈ പെൺകുട്ടിയെ വിസ്തരിച്ചു, കോടതിയിൽ വിസ്തരിച്ചു. അപ്പോൾ പ്രത്യേകിച്ചും പോക്സോ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ അന്നത്തെ പോക്സോ കോടതി ജഡ്ജ് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾക്ക് ആ പെൺകുട്ടിയോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ശബ്ദം മാറ്റിയിട്ട് ഇത്തിരി കനത്തിൽ ചോദിക്കാനോ, ഇപ്പൊ അവൻ നമുക്ക് ദേഷ്യം വന്നാൽ ആ പെൺകുട്ടി നമ്മളോടൊരു വളരെ അവജ്ഞയോടും പുച്ഛത്തോടും കൂടിയിട്ടുള്ള രീതിയിലാണ് കോടതിയിൽ മൊഴി നൽകിയത്. പക്ഷെ നമുക്ക് അവരോട് കയർത്ത് പറയാനോ ഒന്നിനും പാടില്ല, അതിന് ആ ജഡ്ജാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല തവണ ആ ജഡ്ജുമായിട്ട് എനിക്ക് ഈ കേസിൽ തർക്കിക്കേണ്ടി വന്നു, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം തർക്കിക്കാതെ നിവർത്തിയില്ല. ഈ പെൺകുട്ടിയോട് ചോദിക്കാതെയും ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലേ പറ്റൂ, നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചാലേ നമ്മുടെ പ്രതിയെ നമുക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റൂ. സ്വാഭാവികമായിട്ടും ഞാൻ അതിന് ശ്രമിച്ചു, ഒരു ദിവസം മുഴുവൻ ഈ പെൺകുട്ടിയെ വിസ്തരിച്ചു. ഏകദേശം ഒരു 3-3.5-4 മണിക്കൂറോളം ഈ പെൺകുട്ടിയെ ക്രോസ് എക്സാമിനേഷൻ ചെയ്തു. കാലത്ത് ക്രോസ് എക്സാമിനേഷൻ തീരാതെ ജഡ്ജും വളരെയധികം ദേഷ്യം പറഞ്ഞു, പോക്സോ കോടതികളൊന്നും അധികം ചോദിക്കാനോ ഇങ്ങനെ നീണ്ട ഒരു ക്രോസ് എക്സാമിനേഷനോ ഒന്നും സാധിക്കില്ല. പക്ഷേ എങ്കിലും ജഡ്ജിനും ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടാണോ എന്തോ അറിയില്ല, ഉച്ചതിരിഞ്ഞിട്ടും മുഴുവൻ സമയവും ഈ കേസ് വിസ്തരിക്കാൻ അനുവദിച്ചു. പിന്നെ മറ്റ് സാക്ഷികളെയെല്ലാം വിസ്തരിക്കാൻ വളരെയധികം സമയമെടുത്ത് ഏകദേശം 7 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രയലായിരുന്നു. 7 മാസത്തോളം ട്രയൽ നടത്തിയിട്ടാണ് ഈ കേസിൻ്റെ വിചാരണ അവസാനിച്ചത്. ഒരു 26 സാക്ഷികളെ വിസ്തരിച്ചു. എല്ലാ തെളിവുകളും ഈ പയ്യനെതിരായിരുന്നു, കാരണം എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഈ പയ്യന് എതിരായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാദം നടത്തുന്ന സമയത്ത് ഈ പയ്യൻ എന്നോട് ചോദിച്ചു, സാർ ഞാൻ എന്തായാലും ജയിലിൽ പോവും അല്ലേ, പരമാവധി എത്ര ശിക്ഷ എനിക്ക് കിട്ടും? അപ്പൊ പോക്സോ കോടതിയിലെ കേസുകളിൽ സെക്ഷൻ 4 പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതാണ് അതിൻ്റെ പണിഷ്മെന്റ് പറയണത്, ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പയ്യൻ, ഞാനും വളരെയധികം മാനസിക സമ്മർദ്ദം ഈ കേസിൽ അനുഭവിച്ചു, കാരണം ഒരു തെറ്റും ചെയ്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട് ഈ പയ്യനല്ല കുറ്റം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ FI സ്റ്റേറ്റ്മെന്റിലും മറ്റ് സ്റ്റേറ്റ്മെന്റുകളിലും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പയ്യന്റെ പേര്
അതായത് ഇവർ തമ്മിലൊരു സംഘർഷം, ഒരു ഒരു വാക്കുതർക്കം ഉണ്ടായി, കുറച്ച് സംസാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ പയ്യന്റെ പേര് ഈ പെൺകുട്ടി ഈ കേസിലെ മൊഴിയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളുമായിട്ട് ഞാൻ സൗഹൃദത്തിലാണ്. ആ കേസിൽ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമില്ല, യാതൊരു സാഹചര്യവും ഇല്ലാതെ തന്നെ ആ പെൺകുട്ടി ആദ്യം കൊടുത്ത എഫ് ഐ സ്റ്റേറ്റ്മെന്റിലും പറയുന്നുണ്ട്, പിന്നീട് ഇവനെതിരെ ഈ പയ്യനെതിരെ കൊടുത്ത മൊഴിയിലും 161 സ്റ്റേറ്റ്മെന്റിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പയ്യന്റെ ഇത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇനി ആ പയ്യനാണ്, എന്തായാലും ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഒരു അച്ഛനുണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രതിയല്ല, മറ്റാരോ ഉണ്ട്, ആ ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഈ കേസിലെ പ്രതി ഈ സാഹചര്യ തെളിവുകൾ കൊണ്ടും ഈ പെൺകുട്ടിയുടെ മൊഴി കൊണ്ടും 11 വർഷത്തോളം നിരപരാധിയായ ഈ പയ്യൻ ഈ കേസിൽ ഈ ശിക്ഷ അനുഭവിച്ചു. ഈ പയ്യൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുണ്ടായിരുന്ന എൻ്റെ അവസാനത്തെ ആയുധമായിരുന്നു DNA ടെസ്റ്റ്. അതും കോടതി തള്ളി. സ്വാഭാവികമായിട്ടും അന്നത്തെ ആർഗ്യുമെന്റിന്റെ ദിവസം ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ കോടതിയിൽ ഈ സാക്ഷികളുടെ ഓരോ മൊഴികളും എടുത്ത് വിശകലനം ചെയ്ത്, പോലീസിന്റെ മൊഴികളെടുത്ത് വിശകലനം ചെയ്ത്, അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോടതിയെ ഈ പെൺകുട്ടിയുടെ മൊഴി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല, ഡിസ്ബിലീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ആർഗ്യു ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കേസിന്റെ വിധി പറയാൻ, അന്ന് വിധി പറയും എന്ന് തന്നെ എനിക്കും മനസ്സിലായി. കാരണം ഞാനും കോടതിയിൽ അന്വേഷിച്ചപ്പോൾ അന്നത്തെ ദിവസം വിധി പറയും. അപ്പം ഞാൻ ഈ തലേദിവസം തന്നെ ഈ പയ്യന്റെ അടുത്ത് പറഞ്ഞിരുന്നു, നാളെ എന്ത് തന്നെയായാലും വിധി പറയും, നീ വരണം. അപ്പം ഈ പയ്യനാകെ ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് അവൻ എൻ്റെ അടുത്ത് വന്നത്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്ത് തന്നെയായാലും ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജയിലിൽ പോകാനേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തായാലും ജാമ്യം കിട്ടുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു, ജാമ്യം കിട്ടില്ല, കാരണം 3 വർഷമോ അതിന് താഴെയോ ശിക്ഷിച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ. നമ്മളുടെ കേസിൽ സെക്ഷൻ 4 അനുസരിച്ച് 10 വർഷമാണ് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ, ജീവപര്യന്തം വരെ ആവാം. അതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഉറപ്പിക്കാം ജാമ്യം കിട്ടില്ല, കാരണം ഈ കോടതിക്ക് ജാമ്യം തരാനുള്ള റൈറ്റ് ഇല്ല. ഹൈക്കോടതിക്ക്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മാത്രമാണ് ജാമ്യം തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവനോട്, അപ്പൊ ജാമ്യക്കാർ വേണ്ട, നീ വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കാലത്തേറ്റ് ഞങ്ങളുടെ ഓഫീസിലെ എല്ലാവർക്കും വളരെ മാനസികമായ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടായി. കാരണം ഇവൻ വീട്ടിൽ ഓഫീസിൽ വന്ന് കുറേ തവണ ഓഫീസിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളും ജൂനിയേഴ്സും എല്ലാവർക്കും ഇവനുമായിട്ട് ഒരു ഒരു സൗഹൃദം വന്നു. ഇവൻ നിരപരാധിയാണ് എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിലും തെളിവിലും എല്ലാം നോക്കുമ്പോൾ നമ്മൾക്ക് 100% ബോധ്യമുണ്ട്, ഈ പയ്യൻ നിരപരാധിയാണ്, ഇവനല്ല ഇത് ചെയ്തത്, ഈ പെൺകുട്ടി നുണ പറയുകയാണ്. ഈ പെൺകുട്ടി മറ്റാരെയോ രക്ഷിക്കാൻ മറ്റേതോ സംഭവങ്ങൾ കൊണ്ട് ഈ കേസിൽ നുണ പറയുകയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പം അന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായി വളരെ വിഷമമുണ്ട്. അപ്പോൾ ഇവൻ കാലത്ത് ഓഫീസിൽ വന്നു, സാധാരണ സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിച്ചില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. കോടതിയിൽ പോയിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വേറെയും കക്ഷികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ പയ്യൻ ഇങ്ങനെ മുഖമൊക്കെ താഴ്ത്തി തലയൊക്കെ താഴ്ത്തി പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിന്ന് അവൻ്റെ വിധി പറയും. എല്ലാ സാക്ഷികളും അവനെതിരെ പറഞ്ഞൊരു കേസാണ്, നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം ഞാൻ കോടതിയിൽ, ഈ കോടതിയുള്ളത് ഒരു 1-ാമത്തെ നിലയുടെ മുകളിലാണ്, ഒരു കോണി കയറി ഇങ്ങനെ ചെല്ലണം. അപ്പൊ ഞാൻ ഇങ്ങനെ കോണി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു ബാഗ് ഇങ്ങനെ ചുരുട്ടി, ഇങ്ങനെ ഒരു ബാഗ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമ്മ ഒരു ഒരു ചെയറിൽ ഇവൻ്റെ ഉമ്മ, ഞാൻ നേരത്തെ കഥയിൽ പറഞ്ഞ കരഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് ഓടി വന്ന ഉമ്മ ഇരിക്കുന്നുണ്ട്. ഇവൻ ജയിലിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ്, സോപ്പ്, മറ്റ് സാധനങ്ങളെല്ലാം ആണ് ആ ബാഗിൽ. അപ്പം എന്നെ കണ്ടപ്പോൾ പതുക്കെ എണീറ്റു, എന്നിട്ട് ചോദിച്ചു, ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുമോ അതോ
ജയിലിൽ പോയിട്ടാണോ കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. ചോദിച്ചു എനിക്ക് ഭയങ്കര മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ഒരു എന്തോ ഒരു ഭാരം കയറ്റി വെച്ച പോലെയായിരുന്നു. അങ്ങനെ കയറി കോടതിയിൽ നിന്നു. ആദ്യം റോൾ കോൾ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഈ കേസ് വിളിച്ച്. കേസ് വിളിച്ചതിന് ശേഷം കേസ് വിധി പറഞ്ഞു. ഈ പയ്യനെ നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. ആദ്യം കുറച്ചു നേരത്തേക്ക് ഞാനോ ഒന്ന് സ്ട്രക്കായി. ഈ പയ്യനും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ടപ്പോ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുണ്ടായത്? ഞാൻ പറഞ്ഞു, വെറുതെ വിട്ടു, നിന്നെ നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടു. ഉമ്മയ്ക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാരില്ല, നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങൾ പോയിക്കോളൂ, ഇനി നിങ്ങൾ കോടതിയിലേക്ക് വരണ്ട, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോ ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് ഈ കഥയിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ കഥയിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ഒരു കേസിലും ഒരു ഏത് കേസിലായാലും നമ്മൾക്ക് കഠിനമായി പ്രയത്നിച്ചാൽ നമ്മൾക്ക് ഏത് കേസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. നമ്മളുടെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാം. നമ്മളുടെ കോടതികളും അതുപോലെ തന്നെ തെളിവ് നിയമങ്ങളും എല്ലാം നമുക്ക് അനുകൂലമായി നിൽക്കും. ഇതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്.